Hi friends, Sapina Latre, Etumudri Videlegi, Lava Kuswadam. In other video, in the Rath Releasiambo Cinvolum, Ipolder Releases, Chay the Cinvolum, Nala Releasiambo Cinvolum, Etumudia on the Watch Update, Christmas Specialized to Rambo the Cinvolum, and Corre, Pin Update, other than the Google get here and it on the other. Okay, about Nala Christmas on Christmas Day for the cinema, Christmas specialized cinema in the day. Other than Oka, another cinema, my name is Aragan Vara Cinema, Pina Theatre, Paraji, and my new cinema. I said, OTT rights, Pina C5 on it, D2 rights, Seeker Lona, Nala Christmas specialized, Seeker Lathly cinema stream Giambu, and TV premiere right to Rambu on it. പിന്നെ ഇതുവരെ ഒട്ടിട്ട് റിലീസ് ചെയ്തിട്ടില്ല സി ഫൈൽ ഇതുവരെ ഒട്ടിട്ട് റിലീസ് ചെയ്തിട്ടില്ല സി ഫൈൽ സി കേരളത്തിൽ നാളെ ഈവനിങ് അതായത് വൈകിട്ട് 4 മണിക്കാണ് തോന്നുന്നു സംപ്രേഷൻ ചെയ്യുന്നത് അതേസമയത്ത് തന്നെ സി ഫൈലും ഇത് ഈ ഒരു പിന്നെ സിനിമ വരുന്നതാണ് അടുത്ത സിനിമ പിന്നെ ലവ് ടുഡേ എന്ന സിനിമയാണ് തമിഴ് സിനിമ ഈ സിനിമയുടെ തമിഴ് വേഷനും തമിഴും തമിഴ് നെറ്റ്ഫ്ലിക്സിൽ വന്നിരുന്നു പിന്നെ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ തമിഴ്നാട്ടിലൊക്കെ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ലവ് ടുഡേ എന്ന സിനിമ ഈ സിനിമ ഇപ്പോൾ പിന്നെ നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമയുടെ മലയാളം കൂടി വന്നിരിക്കുകയാണ് മലയാളം തമിഴ് തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളൊക്കെ ഇപ്പോൾ പിന്നെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് അടുത്ത സിനിമ ഉല്ലാസം എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ് നമ്മുടെ ഷെയ്നികം പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു തിയേറ്ററിൽ ഈ സിനിമ ഒരു പരാജയമായിരുന്നു ഈ സിനിമ അപ്പോൾ ഈ സിനിമ ആമസോൺ പ്രൈം വഴി ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് DSP എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് നമ്മുടെ വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു DSP എന്ന സിനിമ തിയേറ്ററിൽ പരാജയം നേരിട്ട സിനിമയായിരുന്നു ഈ സിനിമയും അപ്പോൾ ഈ സിനിമയുടെ തമിഴ് നെറ്റ്ഫ്ലിക്സിലും അതുപോലെ തന്നെ സൺനെക്സ്റ്റിൽ മലയാളം അടക്കമുള്ള ഭാഷകൾ സൺനെക്സ്റ്റിലും റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് December 30th ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് പിന്നെ അടുത്തൊരു സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു തെലുങ്ക് സിനിമയാണ് December 29th സിനിമ റിലീസ് ചെയ്യുന്നത് ബട്ടർഫ്ലൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് അനുഭവ പരമേശ്വരൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയാണ് ഡിസംബർ 4th വഴിയാണ് ഈ സിനിമ December 29th റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് ഡയറക്റ്റ് OTT റിലീസാണ് അടുത്തത് ആനപ്പറമ്പിലെ വേൾഡ് കപ്പ് പറഞ്ഞ സിനിമ ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുകയാണ് സൺനെക്സ്റ്റ് വഴി നമ്മുടെ ആന്റണി വർഗീസോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫുട്ബോളിനെ കേന്ദ്രീകരിച്ചുള്ള സിനിമയായിരുന്നു ചെറിയ കുട്ടികളുടെ ഫുട്ബോൾ ആഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സിനിമയായിരുന്നു ഈ സിനിമ അപ്പോൾ എനിക്ക് തിയേറ്ററിൽ നല്ലൊരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ പരാജയമായിരുന്നു വേറൊരു തമിഴ് സിനിമ കൂടി റിലീസ് ചെയ്തിട്ടുണ്ട് എസ്റ്റേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് രമ്യ നമ്പീശൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഒരു ഹൊറർ മൂവിയാണ് ടെൻഡുകോട്ട ഒരു OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് അടുത്തത് സൗദി വെള്ളക്കാറ മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ് സൗദി വെള്ളക്ക നല്ലൊരു പ്രേക്ഷക പ്രതികരണം നേടി സിനിമ തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയായിരുന്നു പക്ഷേ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല നല്ല പ്രേക്ഷക പ്രതികരണം നേടിയെങ്കിലും വിജയം പിന്നെ നല്ല കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവ് സ്വന്തമാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ സോണി ലീവ് വഴി ഈ സിനിമ എന്ത് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ January 6th സോണി ലീവിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് മലയാളം അടക്കം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എല്ലാ ഭാഷകളിലായിട്ടാണ് ഈ സിനിമ സോണി ലീവ് റിലീസ് ചെയ്യുന്നത് അടുത്തത് പിന്നെ നമ്മുടെ ഗോൾഡ് എന്ന സിനിമ അൽഫോൺസ് പുത്രൻ്റെ ഗോൾഡ് എന്ന സിനിമ പൃഥ്വിരാജ് നയൻതാര എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ December last week റിലീസ് ചെയ്യുന്നുള്ളത് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന കാര്യം ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് അൽഫോൺസ് പുത്രൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് പിന്നെ ഫേസ്ബുക്ക് പേജിലൂടെ December 29th ഈ സിനിമ ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുന്നതാണ് മലയാളം തമിഴ് ഭാഷകളൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ പോകുന്നു നാളെ റിലീസ് ചെയ്യാൻ പോകുന്നു ഒക്കെ ആയിട്ടുള്ള സിനിമകൾ പിന്നെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് സീ കേരളത്തിലും അതുപോലെ തന്നെ പിന്നെ ഏഷ്യാനിലൊക്കെ സംപ്രേഷണം ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണുള്ളത് ഞാൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു കാണാത്തരുന്ന് പോയി കാണാം അതുപോലെ തന്നെ സൂര്യ ടിയിൽ ഏതാ സിനിമ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു സൂര്യ ടിയിൽ തല്ലുമാല എന്ന സിനിമയാണ് പിന്നെ TV പ്രീമിയർ ആയിട്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വരാൻ പോകുന്നത് മനോരമ മാക്സിലെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ സിനിമ ഒരു സിനിമയാണെന്ന് തോന്നുന്നത് പിന്നെ 10th ഉണ്ട് തോന്നുന്നു അങ്ങനെ ഒരു സിനിമകളും മനോരമ മാക്സിലുണ്ട് അല്ല മനോരമ മാക്സിൽ മഴയിൽ മനോരമയിലുണ്ട് അപ്പോൾ വേറെ സിനിമകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വേറൊരു കാര്യമുണ്ട് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് യസ്മ സീരീസ് എന്നൊരു പുതിയൊരു സീരീസ് റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നുണ്ട് പ്ലം കേക്ക് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് ഓണത്തിന് പാൽപ്പായസം വന്നതുപോലെ ക്രിസ്മസിന് പ്ലം കേക്ക് എന്ന് പറഞ്ഞ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വരികയാണ് സെക്കൻഡ് എപ്പിസോഡ് ഉണ്ടാവുമെന്ന് അറിയില്ല ഫസ്റ്റ് എപ്പിസോഡ് എന്തായാലും വരും അതിൻ്റെ ഒരു പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചാനൽ ഇന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല ചെക്ക് ചെയ്ത് നോക്കിയില്ല എന്നുള്ളത് സത്യം പിന്നെ യൂട്യൂബ് ചാനലിലാണോ അതോ യസ്മ സീരീസിലാണോ റിലീസ് ചെയ്തതെന്നറിയില്ല പിന്നെ വാൽപ്പായസം എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഒരു പാട്ട് വന്നല്ലോ അതുപോലെ തന്നെ ഒരു പാട്ട് പിന്നെ
ഇതിൻ്റെ ഒരു പാർട്ട് റിലീസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണം. ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയിട്ട് പറയാം. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം. നാളെ പ്ലം കേക്ക് ആണ് സീരീസ് റിലീസ് എപ്പോഴാണ് ചെയ്യാന്നുള്ള അറിയില്ല. ഒരു ടൈം കാര്യങ്ങളൊന്നും പുറത്തു വിട്ടില്ല. വൈകുന്നേരം ഒരു 7 മണിക്കുള്ളിൽ തന്നെ മിക്കവാറും ഈ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു, ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഈ ലിസ്റ്റിലെ സിനിമയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.